പൊട്ടില്ലല്ലോ. പൊട്ടില്ല. ഈ ഒരു പൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്സിലറേറ്റർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ഉറപ്പാണ്. ഒന്നും ആയിട്ടില്ല കേട്ടോ. കാലി ചവിട്ടി നോക്കട്ടെ. പൊട്ടിക്കാം. ഓ പൊട്ടിച്ചു. പൊട്ടിക്കാം. പൊട്ടുമോ സാറേ? ഇത് പൊട്ടില്ല. ഇത് മാക്സിമം ബെൻഡ് ആണ്. ഇത്ര ഇതില് 70% ഗ്ലാസും ബാക്കി ഫൈബർ ആൻഡ് ഇത് ഇങ്ങനെ നമുക്ക് ബെൻഡാക്കാം. പക്ഷേ ആ ബെൻഡായി നിൽക്കൂല. നമ്മളെ സാധാരണ കമ്പികളൊക്കെ നിൽക്കുന്നത് മറ്റുള്ള ടി എം ഡി കമ്പിയുടെ നാലിലൊന്ന് വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ ഇത് സ്റ്റീലിന് ഒരു പകരക്കാരൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഇതൊരു പൂത്തിരി പോലെ തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ ആണ്. ഇത് കത്തുന്നില്ല. ഇതിന്റെ പ്രൈസ് നമ്മുടെ ടി എം ഡിയുടെക്കാളും കുറച്ച് കുറവാണ്. കുറവാണ്, കുറവാണ്, കുറവാണ്. സ്റ്റീലിന് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവിടെ ഇത് ഉപയോഗിക്കാം. ഇതുപോലുള്ള ഓടുകളെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണല്ലോ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ. അതായത് വീടിൻ്റെ സ്ട്രെസ് വർക്കിനാണെങ്കിലും കോൺക്രീറ്റിനാണെങ്കിലും വിൻഡോകൾക്ക് ഡോറുകൾക്ക് എന്ന് വേണ്ട വീടിൻ്റെ മുഴുവൻ വർക്കിനും സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റീലിൽ വരുന്ന തുരുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ലേബർ ചാർജ്, മെറ്റീരിയൽ കോസ്റ്റ് ഇതൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് പുതിയ മെറ്റീരിയൽ വരണ്ടേ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇതിനൊക്കെ പകരക്കാരനായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഫൈബർ ഗ്ലാസ് മെറ്റീരിയലുകൾ. ഫൈബർ ഗ്ലാസ് മെറ്റീരിയലിൽ കേന്ദ്രമന്ത്രി ഗഡ്കരി ഉൾപ്പെടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു മെറ്റീരിയലാണ്. വീടുപണിയിൽ വരുന്ന പുതിയ മെറ്റീരിയലുകൾ പരിചയപ്പെടുത്താൻ നമ്മുടെ ചാനൽ മുന്നിൽ തന്നെ ഉണ്ടാവും ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. സ്റ്റീലിന് ഒരു പകരക്കാരൻ അത് വേണ്ടത് തന്നെയാണ്. ഷൈൻ സ്റ്റാറിൻ്റെ ശിവ സാർ അവിടെ അല്ലേ? ശിവ സാർ, നമ്മളിവിടെ വന്നതേ കൂടുതലേ ഓ സ്റ്റീലിന് ഒരു പകരക്കാരൻ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ വ്യൂവേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടായിരിക്കും നോക്കുന്നത്. നമ്മളിപ്പോൾ വീട് പണിയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയല്. അപ്പോൾ സ്റ്റീലിൻ്റെ വില കൂടുന്നുണ്ട്, അതിൻ്റെ പണിക്കൂലി കൂടുന്നുണ്ട്, അതിൻ്റെ എന്താ പറയുക ഉപയോഗിക്കുന്ന കുറച്ച് ഹാർഡാണ് സ്റ്റീൽ അല്ലേ. അതിനൊക്കെ പകരമായിട്ട് ഇത് വരുമോ? തീർച്ചയായിട്ടും. ടി എം ടി ബാറിലും ഇത് വന്നിരിക്കുകയാണ്, ഫൈബർ ഗ്ലാസ് ടി എം ടി ബാറാണ്. ഇത് ഞാൻ ഫോണിൽ പറഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിച്ചില്ല ഫൈബർ ഗ്ലാസ് കൊണ്ട് ടി എം ടി ബാർ ചെയ്യാന്ന്. എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് കോമ്പോസിഷൻ? അതായത് 80% ഗ്ലാസും 80% ബാക്കി നോർമൽ ഫൈബർ. ഫൈബറാണ് വരുന്നത്. ഫൈബറാണ്. ഓക്കെ. വീടുപണിയിലെ വ്യത്യസ്ത മേഖലകളിൽ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സംശയം ഉണ്ട്, അത് എവിടെയൊക്കെ ഉപയോഗിക്കാം? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടി എം ടി ബാർ കോൺക്രീറ്റിന് ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? നിങ്ങൾ പറയുന്ന പോലെ എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. എല്ലാ ഐറ്റംസും. ഒന്ന് ആംഗിൾസ് വരുന്നുണ്ട്. ആംഗിൾസ് അത് ട്യൂബുകൾ സ്ക്വയർ ട്യൂബും വരുന്നുണ്ട്, റെക്ടാംഗിൾ വരുന്നുണ്ട്. പിന്നെ വലിയ നമ്മുടെ വലിയ പൈപ്പുകൾ. വലിയ പൈപ്പുകൾ ഇതൊക്കെ സ്ട്രെസ് വർക്കിന് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഷെഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. എന്തിനും ഉപയോഗിക്കാം. എന്തിനും ഉപയോഗിക്കാം? മെറ്റൽ ഉപയോഗിക്കുന്ന ഏരിയകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് നമുക്ക് പട്ടകൾ ജോയിന്റ് ചെയ്യുന്നതിനും അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പട്ടകൾ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിനകത്ത് വരുന്ന മെയിൻ അല്ലേ. ഇനി ആ യു ഉണ്ട്, അതേപോലെ ഐ ബീം ഉണ്ട്. ഐ ബീം ഉണ്ട്, സി ചാനൽ ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ഒരു പുതിയ ഐറ്റം കൂടെ വന്നിട്ടുള്ളത് റോഡ്. റോഡ് വന്നിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണ്. ഇത് നമ്മൾ സാധാരണ ആക്സിൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ആക്സിൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ഉറപ്പ് വരുന്നുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നു ഇത് അത്ര ഉറപ്പുള്ള ഇതും സെയിം മെറ്റീരിയൽ അല്ലേ. ഇതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കാൻ പോവാണ്. അതിനേക്കാളും ചെറുതാണ് ഇത്. ഓക്കെ, അതാണ് പറഞ്ഞത്. അല്ല, ബലമുണ്ട്. ബലമുണ്ട്. ഒന്ന് കഷ്ടപ്പെടും. നമ്മള് മെറ്റൽ കൊണ്ട് ഇരുമ്പ് ഒരിക്കലും ഇതേപോലെ പൊട്ടിക്കാൻ പറ്റില്ല. അതുപോലെ ബലം തന്നെ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിനകത്ത് എത്ര പെർസെന്റേജ് ആണ് ഗ്ലാസ് വന്നിരിക്കുന്നത്? ഇതില് 70% ഗ്ലാസും ബാക്കി ഫൈബർ ആൻഡ് റെക്സിൻ. റെക്സിൻ. ഓക്കെ, അതായത് ഈ കാണുന്നതിലെല്ലാം അങ്ങനെ ഈ കളർ ചേഞ്ച് ആവുമ്പോഴാണ്. ഇത് ടി എം ഡിയിലാണ് 80% അബവ് ഗ്ലാസ് വരുന്നത്. ഗ്ലാസ് വരുന്നത്. ഓക്കെ, ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് സാധാരണ വീടുകൾക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ തുടങ്ങിയോ? ഇത് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ISI വന്നു. അതായത് ഹൈവേകളിൽ NH നാഷണൽ ഹൈവേകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസും. അതെ, നമ്മുടെ മിനിസ്റ്ററെ വോയിസ് തന്നെ ഞാൻ കേട്ടു, ഒരു വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട്. കാരണം പുതിയതായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം അത് ഹൈവേകളിൽ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാന്നുള്ളതാണല്ലോ. ഇതില് വരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണുന്നത്,
വളച്ച് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് ബെൻഡാക്കാം, പക്ഷെ ആ ബെൻഡായി നിൽക്കൂല. ബെൻഡായി നമ്മളെ സാധാരണ കമ്പികളൊക്കെ നിൽക്കുന്ന പോലെ വളച്ച്, അതായത് ചൂടാക്കിയിട്ട് വളയ്ക്കാനൊന്നും പറ്റില്ല. പറ്റില്ല, അതാണ് ഇതിന്റെ ഒരു കുറവ്. അതൊരു കുറവാണ്, പക്ഷെ ആ കുറവിനനുസരിച്ച് തന്നെ മറ്റുള്ള ടി എം ഡി കമ്പിയുടെ നാലിലൊന്ന് വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ. ആ വെയിറ്റ്ലെസ് ആണ്, വെയിറ്റ്ലെസ് ആണ്. നമുക്കിപ്പോ ഉപയോഗിക്കാനാണെങ്കിൽ തന്നെ ഒരു 10 കമ്പി നമുക്ക് ഒരുമിച്ച് ഒരാൾക്ക് എടുത്തുകൊണ്ട് പോവാം. ട്രാൻസ്പോർട്ടിങ് വളരെ ഈസിയാണ്, ഈസിയാണ്. അത് മാത്രമല്ല, ഇത് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് ഒരു 3 ടൺ കയറേണ്ട ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കമ്പി 3 ടൺ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് വളയ്ക്കേണ്ട സ്ഥലത്തൊക്കെ മറ്റുള്ള ടി എം ഡി സ്റ്റേറ്റ് കംപ്ലീറ്റ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 500-600 kg ലോഡ് കുറയ്ക്കാം. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ലോഡ് കുറച്ച് നിർമ്മിക്കേണ്ട ഒരുപാട് ഒരുപാടല്ല, എല്ലാ മെറ്റീരിയലും അല്ലെങ്കിൽ എല്ലാ സ്ട്രക്ചറും ലോഡ് കുറയ്ക്കാനാണ് നിർമ്മിക്കുക, അതിന് പറ്റും. ഈ കമ്പി മാത്രമല്ല, നമ്മളിപ്പോൾ ഡ്രസ് വർക്ക് ചെയ്യാണ്, വീടിന് ഡ്രസ് വർക്ക് ചെയ്യാണ്, ഈ പൈപ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെയാണല്ലോ അല്ലെ? അതിന്റെ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും. ഇതും ഇത് ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ട് പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ആശങ്ക ഉണ്ട്. നമ്മളൊക്കെ പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വരുന്ന വലിയ പൈപ്പ് സാധാരണ രീതിയിൽ നമ്മൾ കടയിൽ പോയാൽ അത് പൊക്കാന്ന് പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഇവിടെ ഞാനിത് എടുത്ത് പൊക്കാണ് കേട്ടോ. എന്നെ കൊണ്ട് കുറച്ചൊക്കെ പൊക്കാൻ പറ്റും, എന്നാൽ ഇത് എത്ര വെയിറ്റ്, എത്ര വെയിറ്റ് ഉണ്ടാവും ഏകദേശം? സ്റ്റീലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിന്റെ 4-1. ഓക്കെ, അത് തന്നെയാണ് ആ മാറ്റം. സ്റ്റീലിന്റെ 4-1 ഈ ഒരു പൈപ്പ് വരുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ എല്ലാ മെറ്റീരിയലും. ഇത് എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ പറ്റും. ആ ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് കടൽ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉപ്പുരസമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് അങ്ങനെയല്ല പറയേണ്ടത്, സ്റ്റീലിന് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവിടെയും ഇത് ഉപയോഗിക്കാം അല്ലേ? അതാണ് കടൽ മേഖലയിൽ എത്തുമ്പോൾ റസ്റ്റ് പെട്ടെന്ന് കയറും. ഈ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള നമ്മുടെ മലയോര മേഖലകളിൽ, കേരളത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ കാലാവസ്ഥയിലും പറ്റൊരു ഐറ്റം ആണിത്. ഓക്കെ, അത് ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത്, ഇതിന് വെൽഡിംഗ് വേണ്ട. പിന്നെ റിബിറ്റ് മൂന്ന് മേഖലകളിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം, ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിന്റെ പുറത്ത് നമ്മുടെ ക്യുഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഫെവി ബോണ്ട്, ഫെവി ബോണ്ട് പശകളില്ലേ, അങ്ങനെയുള്ള പശകള് നല്ലപോലെ ഇതാവും. ഓക്കെ, ഇത് ഞാൻ വേറൊരു അഡ്വാൻറ്റേജ് ഇതിന് കണ്ടത്, ഇതിന്റെ കളർ ഇപ്പോൾ ഇത് ബ്ലാക്ക് ആണ്. ഇതിന് നമ്മൾ വേറെ പ്രൈമർ അടിച്ച് പെയിന്റ് ചെയ്യേണ്ട, വേണ്ട വേണ്ട. നമ്മള് ഇത് പ്രൈമർ അടിച്ച് പെയിന്റ് ചെയ്യാം, ഈ കളർ അല്ല വേറെ കളർ വേണം. പക്ഷേ ഇതിന് ഇത് ഫസ്റ്റ് ഇറങ്ങിയ കളർ, ഫസ്റ്റ് ടൈം ഇറങ്ങിയ കളറാണ് ബ്ലാക്ക്. ബ്ലാക്ക് ബ്ലാക്ക് ഇതിന്റെ 10 കളറോളം അവൈലബിൾ ആണ് നമുക്ക്. നെക്സ്റ്റ് 10 കളർ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെസ് വർക്ക് നടത്തുകയാണെങ്കിൽ അതിൽ വേറെ പ്രൈമർ അടിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് വാങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റും, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രൈസ് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു പെയിൻറ് അടിക്കണ്ട എന്നുള്ളതാണ് അല്ലേ? പിന്നെ മെയിൻ്റനൻസ് ഇല്ല, ആഫ്റ്റർ മെയിൻ്റനൻസ് ഇല്ല. ഓക്കെ, ഇത് മെയിൻ്റനൻസ് എന്നാണ്, സാധാരണ സ്ട്രെസ് വർക്കിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കണം അല്ലേ? മറ്റൊന്ന്, ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ പലരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് ചോദിച്ചു, ഇത് ഓടിൻ്റെ അടിയിൽ അടിക്കാൻ പറ്റുമോ, ഷീറ്റിൻ്റെ അടിയിൽ അടിക്കാൻ പറ്റുമോ? കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ റെസ്റ്റ് വരുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഈ ഓടിൻ്റെ അടിയിൽ മഴക്കാലത്ത് മുഴുവൻ അതിൻ്റെ ഈർപ്പമിറ്റി ഉണ്ടാവും, ഈർപ്പുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ആ പട്ടിക ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് തുരുമ്പ് കയറും. അത് ഈസിയാണ്, അതായത് ജോയിന്റ് പ്രശ്നം വരുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് അടിച്ചുവിടുന്നുള്ളൂ, ഒരു സെൽഫ് സ്ക്രൂവിൽ അടിക്കാവുന്ന കാര്യമുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് നമ്മുടെ ടി എം ഡിയുടേതിനേക്കാളും കുറച്ച് കുറവാണ്. കുറവാണ്, കുറവാണ്, കുറവാണ്. ഇതിന്റെ പ്രൈസ് ഏകദേശം നമ്മുടെ ജി എ പൈപ്പില്ലേ, ജി എ പൈപ്പിന്റെ അതേ റേറ്റ് ഈക്വലായിട്ട് വരുന്നുണ്ട്. അതായത് ഇതേ തിക്നെസ്സിലുള്ള ജി എ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര പ്രൈസ് എത്രയാണോ ഏകദേശം അതിന്റെ റേറ്റ് തന്നെ വരും. ഓക്കെ, നമ്മളിപ്പോൾ ഓരോ പൈപ്പിന്റെയും പ്രൈസ് പറയാവുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് വലുതാണ്, ഇത് ചെറുതാണ്, എന്നാലും ടോട്ടലി നമ്മൾ എത്ര പ്രൈസ് റേഞ്ച് ഇത് സ്റ്റാർട്ട്, ലെങ്തിനാണോ പ്രൈസ് അതോ വെയിറ്റിനാണോ എങ്ങനെയാണ്? ഇതിന്റെ റേറ്റ് കംപ്ലീറ്റ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ലെങ്തിനാണ്. 6 മീറ്റർ ലെങ്ത്, ഒരു ലെങ്തിന് ഇതിന് ഒരു റേറ്റ് ആണ്. പല സൈസുകൾ ഉള്ളതുകൊണ്ട് പല റേറ്റ് ആണ് വരുന്നത്, പല റേറ്റ് ആണ് കേട്ടോ. അത് ഉപയോഗിക്കുന്ന നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റേഴ്സിന് ഇത് സുഖമാണ് അല്ലേ? ഇത് ഫാബ്രിക്കേറ്റേഴ്സിന് ഉപയോഗിക്കാം, നമ്മുടെ വെൽഡേഴ്സിന് ഉപയോഗിക്കാം. വളരെ ഈസി ടു ഫിക്സ്. അതെ, വെൽഡിംഗ് മെഷീൻ ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഈസി ആയിട്ട്. കട്ടിങ്ങിന് എന്തായാലും മെഷീൻ വേണം, മെഷീൻ വേണം, കട്ടിംഗ് മെഷീൻ വേണം. ഓക്കെ, ഇത് കട്ട് ചെയ്തിട്ട് മെഷീൻ വേണം, ഹോൾ ഇടാൻ മെഷീൻ വേണം. അതെ, അങ്ങനത്തെ ഒക്കെ നോർമൽ. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് വെൽഡേഴ്സിന് തന്നെയാണ്, വെൽഡേഴ്സിന് തന്നെയാണ്. കാരണം
ഇതൊരു ഫാബ്രിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ആണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരിക. അലുമിനിയം ഫാബ്രിക്കേഴ്സ് ചെയ്യുന്നത് ഹെവി വെയിറ്റുള്ള സാധനങ്ങളല്ല, അവർ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല അവർ ചെയ്യുന്നത്. ഒരു വ്യക്തി മറക്കുക അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇത് ചെയ്യുക, പക്ഷേ ഇത് ലോഡ് എടുക്കുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, നമ്മൾ പൈപ്പുകൾ ഉപയോഗിക്കുന്നത്, പൈപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെൽഡേഴ്സ് ചെയ്യുന്ന വർക്കുകൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇതിൽ കൂടുതലുള്ളത്. ഇതിൽ കൂടുതലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ശരിക്ക് ചെക്ക് ചെയ്താലോ. ഞാൻ ശരിക്കെന്ന് പറയുമ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ഒന്ന് മടക്കി നോക്കി, ഇത് ട്യൂബാണ്, ഇതാണ്, ഇത് അടിച്ചു പൊടിച്ചു. ഓ, കാരണം പൈപ്പുകൾ എന്ന് പറയുമ്പോൾ ഇത് വെയിറ്റ്ലെസ് ആണ്. ആ, ഇവിടെ ഉണ്ടല്ലോ കുറേ സൈസുകൾ അല്ലേ. ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചവിട്ടി നോക്കട്ടെ. ഇതിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലായി, നമ്മള് ഇത് മെറ്റൽ ആയിരുന്നെങ്കിൽ ഇത് ബെൻഡായി നിൽക്കുമായിരുന്നു, ഇത് തിരിച്ച് റിലാക്സ് നോർമൽ തന്നെ വന്നു. ഈ മെറ്റീരിയലിന് പ്ലസ് മൈനസും അത് തന്നെ അതന്നെയാണ്. കാരണം ഇത് ബെൻഡ് ആവില്ല. അതെ, പക്ഷേ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ അത് കട്ടാവും, കട്ടായി പോകും. ഇത് പ്ലസ് വേണം മൈനസ് വേണം. അതെ, അത് ഈ മെറ്റലായിരുന്നെങ്കിൽ ബെൻഡാകും, ഒരു പരിധിയിൽ കഴിഞ്ഞാൽ കട്ടാവും. ആ ഒരു മാറ്റമാണ് ഇതിന് വരുന്നത്. ബാക്കി എല്ലാം ഇത് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത് എല്ലാം ഗുണങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനിതൊന്ന് തല്ലിപ്പിടിക്കാം. ഞാൻ അടിച്ചതിനേക്കാൾ കൂടുതൽ പവറിൽ സാർ അടിക്കുന്നത് അല്ല, പൊട്ടില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പക്ഷെ ഇനി ഇവർക്കൊരു സംശയം ഉണ്ടായി, ഈ ടി എം ടീച്ചറിന്റെ പീസ് ഉണ്ട്, ഞാൻ ഒന്ന് പൊടിച്ചു നോക്കട്ടെ. ഓ, പറയല്ലോ. ഇത് ഏറ്റവും ചെറിയ ഒരു പീസാണ് ഇതിന്റെ. 6 mm ആണ് കേട്ടോ. ഇത് പൊട്ടുന്ന നിങ്ങൾക്ക് ചിലപ്പോ സംശയം ഉണ്ടാവും. കട്ട് ചെയ്തതാണ്, പൊടിക്കാം. ഓ, പൊട്ടിച്ചു, പൊട്ടിക്കാം. പൊട്ടുമോ സാറേ? ഇത് പൊട്ടില്ല. ഇത് മാക്സിമം ബെൻഡാണ്, ഇത്ര. ഇത് തിരിച്ച് നോർമലിലേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റീലിന് ഒരു പകരക്കാരൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഹോപ്പുള്ള ഒരു മെറ്റീരിയലാണ്. ആഹാ, കാരണം മാർക്കറ്റിലേക്ക് ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ അതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പുള്ള ഒരു മെറ്റീരിയലാണ് ഈ ടി എം. അതെ, ഇത് നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസും കുറവായിരിക്കും, വർക്ക് കോസ്റ്റും കുറവായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇത് ട്രാൻസ്പോർട്ടിങ് ഹാൻഡ്ലിങ് എല്ലാം എളുപ്പമാണ്, എല്ലാം എളുപ്പം തന്നെയാണ്. ഇനി ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് തീ പിടിക്കാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽ ആണ്, എങ്ങനെയാണ് ഇതിന്റെ? സാധാരണ നമ്മൾ ഫൈബർ ഗ്ലാസ് അങ്ങനെ തീ പിടിക്കില്ല. ഫൈബറിന്റെ ഐറ്റംസോ റെക്സിന്റെ ഐറ്റംസോ കൂടുതലാണെങ്കിൽ മാത്രമേ തീ പിടിക്കാനുള്ള ചാൻസ് ഉള്ളൂ. നോർമലി ഞങ്ങളിത് കത്തിച്ച് നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ കത്തി നോക്കി കത്തിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് എല്ലാരും പറയുന്ന പോലെ അല്ല, നമ്മൾ പരീക്ഷിക്കുന്ന കത്തിച്ച് നോക്കണം. നമ്മളിതൊന്ന് കത്തിച്ച് നോക്കുകയാണ്. ഇതൊരു പൂത്തിരി പോലെ തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്. ഇത് കത്തുന്നില്ല, നമുക്ക് മെഴുകിന്റെ കളർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു കളർ മാത്രമാണ്. എത്ര കളറിൽ വരുന്നുണ്ട്? ഇതൊരു കളറിലേ വരുന്നുള്ളൂ. നമ്മളെ പൈപ്പുകളാണ് കേട്ടോ കൂടുതൽ കളറിൽ. ഇത് കത്തുന്ന ഒരു മെറ്റീരിയൽ അല്ല. അപ്പോൾ ചൂടാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇത് കത്തിക്കുമ്പോൾ. അത് ചൂടായിട്ടില്ല. നമുക്ക് ഇവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ ആ തട്ടിയ ഏരിയ മാത്രം ചെറിയ ചൂടുണ്ട്, ഇങ്ങോട്ട് ആ ചൂട് സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് കത്തിച്ച് നോക്കിയാൽ, കാരണം രണ്ടിലും ഗ്ലാസിൻ്റെ അംശം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇരുമ്പാണെങ്കിൽ എൻ്റെ കൈ ഇപ്പോൾ പൊള്ളിയേനെ. ആ ഷാർപ്പ് പോയിന്റിൽ മാത്രം ഇങ്ങോട്ട് ഇത് സ്പ്രെഡായിട്ടില്ല. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് വീടുണ്ടാക്കി കഴിഞ്ഞാലേ തീ പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ, ആ ഒരു പേടി വേണ്ട. ഇനി ഇതിന്റെ മേലെ ഒന്ന് നടന്ന് ചെക്ക് ചെയ്താലോ. ഓ, പോസിബിൾ ആണോ? ഇവിടെ എത്തിയ പൊട്ടില്ലേ, വെൻഡാവില്ലേ? ഇല്ല, ധൈര്യമായിട്ട് കയറാം. ഞാനൊരു 75 kg കാണും, നോക്കാം. വീണ് പോകാതെ നോക്കാം, അത് എൻ്റെ ഒരു. ഓക്കെ, അവിടെ ഒന്ന് പിടിച്ചോളൂ എന്തായാലും. പൊട്ടില്ലല്ലോ, പൊട്ടില്ല. ഈ ഒരു പൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടാത്തൊരു പൈപ്പ് തന്നെ ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഇങ്ങനെയാണ് വരുന്നത്, നമ്മള് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതൊരു ധൈര്യം കൊണ്ട് തന്നെയാണ് ചെക്ക് ചെയ്തത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ലോഡ് നന്നായിട്ട് എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഇരുമ്പിലാണെങ്കിൽ അല്ലെങ്കിൽ മെറ്റൽ മെറ്റലിൻ്റെ ട്യൂബാണെങ്കിൽ കൂടി ഒരു പേടി വരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പം പ്രൂവ് ചെയ്തത്. ഇത് എത്ര തിക്നെസ്സിലാണ് വരുന്നത്?
ഇത് പല തിക്നെസ് വരുന്നുണ്ട്, പല തിക്നെസ് വരുന്നുണ്ട്, കൂടിയ തിക്നെസ് അല്ലേ. ഇത് 6mm, 6mm ആണ്, ഇത് 6mm തിക്നെസ് ആണ്. ഇത് ഇത് 4mm തിക്നെസ് ആണ്, 4mm ആണ്. ഇത് 3mm ആണ്, 3mm ആണ്. ഓക്കേ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വ്യൂവേഴ്സിന് ഉണ്ടാകുന്ന ഒരു സംശയം, ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഫാബ്രിക്കേറ്റേഴ്സ് ഒന്നും ഇത് ഉപയോഗിച്ച് കണ്ടില്ല, പുതിയൊരു മെറ്റീരിയലാണ്, അപ്പോൾ അവർക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ നമുക്ക് ചെയ്യുന്ന ഒരു സൈറ്റിൽ ഒന്ന് പോയി നോക്കിയാലോ. തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആഹാ, അവിടെ തന്നെ അടുത്ത് തന്നെ നമുക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, അവിടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു കാർ പോർച്ച് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ. ഇതൊരു സിമ്പിൾ കാർ പോർച്ച്, സിമ്പിൾ കാർ റെഡിമെയ്ഡ്, റെഡിമെയ്ഡ്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അയച്ചും കൊണ്ടുപോകാം, അയച്ചും കൊണ്ടുപോകാം. ഇതിലിപ്പോ വലിയ ട്യൂബാണോ കൊടുത്തത്? ഇത് ചെറിയ ട്യൂബ്, ചെറിയ ട്യൂബാണ്, അത് മതി. അത് മതി, അത് മതി. കാരണം ലോഡ് വേറെ ഒന്നും വരുന്നില്ല. ഓടാണോ ഇതിന്റെ മേലെ ഇടാൻ ഉദ്ദേശിക്കുന്നത്? ഓടാണ് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ ഇപ്പോ പട്ടിക അടിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു കളർ വേരിയേഷൻസ്, ഇപ്പോൾ ഇതിന് കളറിന്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ? ഇല്ല, ഇതിന് വേറൊരു കളറിന്റെ ആവശ്യമില്ല. ഇല്ല, ബ്ലാക്ക് തന്നെ, ബ്ലാക്ക് ആണ്, ഫിനിഷ്ഡ് ആണ്, ഫിനിഷ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ജോയിന്റിൽ നമ്മളൊന്ന് ഒന്ന് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കാം. ഈ ജോയിന്റ് സ്ക്രൂ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതെ, ഇതുപോലുള്ള ആക്സസറീസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. എല്ലാം എത്തിയിട്ടില്ല, എന്നാലും ഓരോന്നോരോന്ന് എത്തുന്നുണ്ട്. ഭൂമിയിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാം. ശരിക്കും ഇത് കോൺക്രീറ്റിലാണെങ്കിൽ സ്ട്രോങ് ആയി അല്ലേ? കോൺക്രീറ്റിലാണെങ്കിൽ ഈ ബുഷിന്റെ ആവശ്യമില്ല, 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 ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ഇത് നല്ലൊരു സിമ്പിൾ മെത്തേഡാണ് അല്ലേ? ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് മൂവ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ, ഇപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിന്നാൽ ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്തൂടെ? ആള് തീർന്നിട്ടില്ലോ, ഓടുമേയാൻ പോവാണ്. പിന്നെ ആള് ഇതിൻ്റെ മേലെ ഓടുമേയാൻ പോവാണ്. അപ്പം എന്തായാലും കയറേണ്ടി വരും. വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോൾ ഇവന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. എത്രയാണ്? 95 kg. 95 kg ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് കയറി നോക്കട്ടെ. ഓ, സ്വന്തമായിട്ട് കയറാം. ഒന്ന് ഇറങ്ങോ, ഇതിന്റെ ബലം ഒന്ന് ചെക്ക് ചെയ്യാനൊന്ന് മേലെ കയറി നോക്കുകയാണേ. നന്നായിട്ട് ഒക്കെ ഇതുപോലുള്ള പർലിംഗും എല്ലാം ഇരിക്കാനൊരു ടെക്നിക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുമെന്നറിയില്ല. നോക്കാം, ഇത് മണ്ണിൽ ശരിക്കും ഉറച്ചിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? കാല് മണ്ണിൽ ഇന്ന് ഉറപ്പിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കോൺക്രീറ്റിലാണ് ഇത് നിർത്തേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല, ശരിക്കും അതിൻ്റെ പൊസിഷൻ ഉണ്ട്. എന്നാലും ഞാൻ ഇത് നോക്കാം, പൊട്ടില്ല എന്നുള്ള ധൈര്യത്തിലായിട്ട് ഇരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണത്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാം. അതാണ് ഈ കാണുന്ന മെറ്റീരിയല്. ഇത് സ്റ്റീലിന് പകരം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള കാർ പോർച്ചുകളോ വീടിൻ്റെ ഡ്രസ് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഓടുകളെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഓട് ഈ സാധാരണ ഓടാകാം, പ്ലാസ്റ്റിക്കിൻ്റെ ഓടാവാം. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏതുമാകാം, വെയിറ്റ് ഒരു പ്രശ്നമല്ല, ഇത് വെയിറ്റ് കൂടിയ ഓട് തന്നെയാണ്. ഇതൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലേ അവിടെ? ആ, ഇപ്പോൾ വന്ന ഫസ്റ്റ് ലോട്ട്, ഫസ്റ്റ് ലോട്ട് അതിൽ കുറേ ഐറ്റംസ് കാലിയായി. കുറേ ഐറ്റംസ് ഞങ്ങൾ ഏകദേശം ഒരു 10-15 കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കുറച്ച് സാമ്പിൾ പീസുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെറിയ പീസുകളായിട്ട് ഏകദേശം 100-150 ഷോപ്പുകളിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അവർക്ക് ഞങ്ങൾ സാമ്പിൾ ബോക്സ് കൊടുത്തു കഴിഞ്ഞു. സംഭവം ഇത് സെയിം പൈപ്പ് തന്നെയാണ്, പക്ഷെ ഇതിന്റെ തിക്നെസ് വളരെ കൂടുതലാണ്, കൂടുതലാണ്, കൂടുതലാണ്. ഇതിന്റെ കളറും ഡിഫറെന്റ് ആണ്, കളറും ഡിഫറെന്റ് ആണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ കുറെ കളറിൽ വരുന്നുണ്ട്, കുറെ കളറിൽ. ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകൾ ഇതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ TMT ബാറുകളാണ്. ഇതാണ് ഗ്ലാസ് ഫൈബർ യഥാർത്ഥത്തിൽ. ഇതിലാണ് കൂടുതൽ പെർസെന്റേജ് അടങ്ങിയത്. അതെ, 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 അതെ. ഇനി നമ്മുടെ നാട്ടിൽ സാധാരണ മെറ്റലിന് പകരം ഇതും കൂടെ കാണും. തീർച്ചയായിട്ടും കാണണം, കാണണം. പുതിയ പുതിയ മെറ്റീരിയൽ വരുമ്പോഴേ ആളുകൾക്ക് നമുക്ക് അതിന്റെ പരിചയപ്പെടുത്തുന്നതിന്റെ കൂടെ അതിന്റെ സ്ട്രെങ്ത് എന്താണ്, അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു സാമ്പിൾ ആയിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സാമ്പിൾ ഉണ്ടാക്കി കൊടുത്ത് നല്ല സ്ട്രെങ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യൂവേഴ്സ് ഒന്ന് കയറി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേലെ കയറാൻ പറ്റുമോ? ഓ, ധൈര്യമായിട്ട് കയറിക്കളൂ. നല്ല സ്ട്രോങ് തന്നെയാണ്. ഇതിനകത്ത് മാക്സിമം എത്ര വെയിറ്റുള്ള ആള് കയറിയിട്ടുണ്ടാകും? ഒരു 100-110 kg വരെയുള്ള ആൾ കയറിയിട്ടുണ്ട്. പ്രൂവ് ചെയ്തതാണ്, പ്രൂവ് ചെയ്തത്. നമ്മളുള്ളത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഇത് എങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ പറയാം?
ഗാന്ധി പാർക്കിനടുത്ത് നാലാം ഗേറ്റ്. ഓ തീർച്ചയായിട്ടും ഞങ്ങൾ ഓൾറെഡി അത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയ കളറ് എത്ര? 10 കളറിൽ വരുന്നുണ്ട്. അതെല്ലാ കളറും നമ്മളിപ്പോ ഇറക്കിയിട്ടില്ല, ജസ്റ്റ് ബ്ലാക്ക്, ബ്ലാക്ക് ഷെയ്ഡ് മാത്രം ഇറക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുക, നമ്മുടെ വ്യൂവേഴ്സിന് ഇത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനും അപ്പുറം സാധാരണ പ്രൊഡക്റ്റുകളൊക്കെ കാറ്റലോഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇതിന്റെ എല്ലാ സൈസുകളും ഇങ്ങനെ ഷോപ്പുകളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ? കേരളത്തിൽ എവിടെയും ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കും. ഇനി ഇപ്പോ ഇത് റോഡിന്റെ വർക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് നമ്മളെ മന്ത്രി പറഞ്ഞു അല്ലേ? ഗഡ്കരിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോ ആദ്യം തന്നെ നിങ്ങളെ കൈകളിൽ എത്തട്ടെ. അല്ല, TMD കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സ്കോപ്പ് ആണ്. കാരണം നമ്മുടെ ചെറിയ റിംഗ് ഉണ്ടാക്കുന്നവർ, കിണറിൽ റിംഗ് ഉണ്ടാക്കുന്നവർ, അതുപോലെ ഈ എന്താണ് വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നവർ, വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് പാർട്ടീസ് ഇവിടെ വന്ന് ഓൾറെഡി ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. കാരണം അവർക്ക് 365 ദിവസവും വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റസ്റ്റ് പിടിക്കും കമ്പി ആകുമ്പോൾ. അതിന് പകരം അവർ ഈ TMD ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾ കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് നമ്മൾ പറയുമ്പോൾ അല്ലേ, ഒരിക്കലും റസ്റ്റ് വരില്ല എന്ന് 100% ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ആളുകൾ ഇത് അന്വേഷിച്ച് വരും, തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുകയും ചെയ്യും. കേരളത്തിൽ എവിടെയും കൊടുക്കാം, കേരളത്തിന് അപ്പുറവും കൊടുക്കാം. ഓൾ ഇന്ത്യയിൽ ഞങ്ങൾ സപ്ലൈ ഉണ്ട്. ഓക്കെ, താങ്ക് യു.